തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നേറ്റത്തിന് അടിത്തറയൊരുക്കുന്നു പുതുപ്പള്ളിയിൽ. പക്ഷേ അത്തരം ഒരു അടിത്തറ എത്രമാത്രം യു ഡി എഫിനെ വിരളി പിടിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ആദരണീയനായ നമ്മുടെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി തന്നെ നിങ്ങളോട് ഇപ്പോൾ സൂചിപ്പിച്ച പുതിയ രാഷ്ട്രീയ സംഭവവികാസം. ആ മണ്ഡലത്തെ അറിയുന്നവർക്കറിയാം, വാസവൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളി നിയോജകമണ്ഡലവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. ആ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരള കോൺഗ്രസും സിപിഐയും സിപിഎമ്മുമായി സഹകരിച്ചാണ് ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വഴിവിട്ടുള്ള പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ ഇന്ന് കോൺഗ്രസും ബിജെപിയും കൈകോർത്തിരിക്കുകയാണ്. ഞങ്ങൾക്കിതിൽ ചോദിക്കാനുള്ളത്, മണിപ്പൂർ വിഷയത്തിൽ വംശഹത്യ നടത്താൻ ഒത്താശ ചെയ്യുന്ന, അതിന് മൌനാനുവാദം നൽകിയ ബിജെപിക്കുള്ള പരസ്യ പിന്തുണയാണോ കോൺഗ്രസ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത്? ഇത് പുതുപ്പള്ളിയിലെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ലഘുവായ പരിച്ഛേദമാണോ കിടങ്ങൂരിൽ യു ഡി എഫ് നടത്തിയത്? ഇതിന് മറുപടി പറയണം. മറുപടി പറയേണ്ടത് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതൃത്വവും അതേപോലെ തന്നെ യു ഡി എഫിന്റെ പ്രതീകമായി മണ്ഡലത്തിൽ മത്സരിക്കുന്നവരും ഇതിന് മറുപടി പറയണം. മണിപ്പൂർ വിഷയത്തിൽ ആർ എസ് എസിന്റെ ഒത്താശയോടുകൂടി നടത്തിയ വംശഹത്യ തള്ളിപ്പറയുന്നുവെങ്കിൽ എങ്ങനെയാണ് കിടങ്ങൂരും പുതുപ്പള്ളിയിലും അവർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന് കഴിയുക? ഇത് സംശയരഹിതമാമതം മതനിരപേക്ഷ ചേരിക ഒറ്റുകൊടുക്കുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രണ്ട് വോട്ടിനു വേണ്ടി മതനിരപേക്ഷ ചേരിക ഒറ്റുകൊടുക്കുന്ന ഒറ്റുകൊടുക്കൽ രാഷ്ട്രീയമാണ്. അല്പമെങ്കിലും അന്തസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ തെറ്റായ രാഷ്ട്രീയ ബാന്ധവത്തെ തള്ളിപ്പറയാൻ തിരുത്താൻ കോൺഗ്രസും അവരുടെ നേതൃത്വവും പ്രതീകങ്ങളും തയ്യാറാവണം. പ്രാദേശിക നേതൃത്വവും ഇപ്പം വാസവൻ ചേട്ടൻ തന്നെ സൂചിപ്പിച്ചു, ഈരാറ്റുപേട്ടയിൽ ഇത്തരത്തിലൊരു അനുഭവമുണ്ടായി. ആ അനുഭവം വന്ന് വിത്തിൻ സെക്കൻഡ്സ് മണിക്കൂറുകൾക്കകം സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ജില്ലയുടെ ചുമതലക്കാരൻ അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം നിലപാട് വ്യക്തമാക്കി. ഒരു മതരാഷ്ട്രീയ സംഘടനയുമായും ഇടതുപക്ഷം, ഞാൻ പറയാം, ഒരു മതരാഷ്ട്രീയ സംഘടനയുമായും ഇടതുപക്ഷം കൂട്ടുകെട്ടുണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ആ നിലപാടുള്ളവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പരിസരങ്ങളിലും സ്ഥാനമുണ്ടാവില്ല എന്ന് ഈരാറ്റുപേട്ടയിൽ ഞങ്ങൾ തെളിയിച്ചതാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നു, കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്താണ്. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, പല കാലങ്ങളായി പല മാധ്യമ സംവാദങ്ങളിലും സംഘപരിവാർ രാഷ്ട്രീയവും കോൺഗ്രസും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഉന്നയിക്കാറുള്ളതാണ്. എസ് ഡി പി ഐയുടെ പിന്തുണ വാങ്ങി എസ് ഡി പി ഐ ഏതെങ്കിലും തരത്തിൽ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഐഎമ്മിന് ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലും ഒരു വാർഡിലാവട്ടെ ഒരു പാർലമെന്റിലാവട്ടെ ഞങ്ങൾ എവിടെയും മത്സരിക്കുന്നില്ല, ഞങ്ങൾ എവിടെയും വിജയിക്കുന്നുമില്ല. അങ്ങനെ വിജയിച്ചാൽ ഇപ്പൊ സമീപത്തൊരു പാലക്കാട് ജില്ലയിൽ അത്തരമൊരു അനുഭവം ഉണ്ടായല്ലോ, ഞങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? ഈരാറ്റുപേട്ടയിൽ ഞങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? അങ്ങനെ ലഭിക്കുന്ന ഭരണം വാർഡിലാവട്ടെ നഗരസഭയിലാവട്ടെ പാർലമെന്റിലാവട്ടെ മതരാഷ്ട്രവാദികളുടെ പിന്തുണയുമായി ഒരു പഞ്ചായത്ത് വാർഡിൽ ഭരണം ലഭിച്ചാലും ഒരു പാർലമെന്റിൽ ഭരണം ലഭിച്ചാലും ആ പുല്ലങ്ങ് പോട്ടെ എന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട്. കാരണം അത് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇവിടെ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് പരസ്യമായി ആർ എസ് എസ് ബാന്ധവത്തെ സ്വീകരിക്കുകയാണ്. മണിപ്പൂർ കത്തിയമരുന്ന മണിപ്പൂരായി, പ്രത്യേകിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ വംശഗത്യക്ക് ആർ എസ് എസ് ഒത്താശ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സത്യസന്ധതയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകർക്ക് ആർ എസ് എസ് ബാന്ധവത്തെ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത്? മണിപ്പൂർ വംശഹത്യ നടത്തിയ ആർ എസ് എസിനോടുള്ള പിന്തുണ പ്രഖ്യാപിക്കലല്ലേ പുതുപ്പള്ളിയുടെ മിനി പരീക്ഷണമായിട്ടാണോ ഇവർ കിടങ്ങൂറിനെ കാണുന്നത്? യു ഡി എഫ് മറുപടി പറയണം. ബഹുമാനീയനായ മന്ത്രി തന്നെ നിങ്ങളോട് സംശയങ്ങൾ കിടമില്ലാത്തവണ്ണം സൂചിപ്പിച്ചു, അതിൽ എന്റെ എന്തെങ്കിലും പ്രത്യേകമായ ഒരു പ്രതികരണത്തിന് പ്രസക്തിയേയില്ല. ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരുമായി, ഞങ്ങളുമായി യോജിക്കാൻ ഏതെങ്കിലും ഒരു അംശമെങ്കിലും അവശേഷിക്കുന്നവരുമായി യോജിപ്പിന്റെ തലം കണ്ടെത്തുന്ന അസാധാരണമായ ഒരു കാലയളവിലൂടെയാണ് നമ്മളുടെ രാഷ്ട്രം കടന്നുപോകുന്നത്. ഇപ്പോൾ അങ്ങയുടെ ചോദ്യം ഞാൻ മുൻകൂട്ടി പറയാം. ഇപ്പോൾ എൻ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുകയും എൻ എസ് എസിന്റെ ബഹുമാനീയനായ ജനറൽ സെക്രട്ടറി സ്വീകരിച്ചിട്ടുള്ള സമദൂര സിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ളതാണ് അങ്ങ് ചോദിക്കാൻ വന്നത്. ഞാൻ രണ്ടനുഭവം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ തൃശൂർ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിയുടെ നേതാവ് എൻ എസ് എസ് ആസ്ഥാനത്ത് മാസാന്തരങ്ങൾക്ക് പുറകിൽ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ അന്ന് ഉണ്ടായ ദൃശ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ചാനൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് കേരളത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചതാണ്. എന്തായിരുന്നു ആ ദൃശ്യം? എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല, വർഗീയ രാഷ്ട്രീയത്തെ വിശ്വാസവുമായി കണ്ണി ചേർക്കാൻ വന്നാൽ അതിന് എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് സ്ഥാനമില്ല എന്നും, രണ്ടാമതൊരു കാവി, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം, രണ്ടാമതൊരു കാവി എൻ എസ് എസിന് വേണ്ട, വിശ്വാസവും വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നതല്ല, വർഗീയതയ്ക്ക് വിശ്വാസത്തെ വിലക്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. അത് മതനിരപേക്ഷ ചേരിയുടെ രാഷ്ട്രീയത്തെ സാധൂകരിക്കുന്ന ഒന്നാണ്. ആ എൻ എസ് എസിന് ഇടതുപക്ഷവുമായി ചേരാൻ സാധ്യതയുണ്ടോ? ഒരു ആ ഒറ്റ പോയിന്റിൽ എൻ എസ് എസിന് ഇടതുപക്ഷവുമായി കൈകോർക്കാൻ സാധ്യതയെങ്കിൽ അവിടെ ഞങ്ങൾ കൈകൊടുക്കും. ബി ജെ പിക്ക് അനുകൂലമായി പ്രമേയം പാസാക്കിയ ഘടകങ്ങളെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി. വർഗീയത രാഷ്ട്രീയത്തെ ഒരു സമുദായ സംഘടനയുടെ മറവിൽ അതിന്റെ മുഖമുദ്രയാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെ മുഖമടച്ചെതിർക്കും എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഒരവസരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസരത്തിൽ ഞങ്ങൾ അദ്ദേഹവുമായി കൈകോർക്കാൻ തയ്യാറാണ്. കാരണം ഞങ്ങളുമായി വിയോജിപ്പുണ്ടാകും, ഞങ്ങളുമായി യോജിക്കുന്നവരുണ്ടാകും. പക്ഷേ എന്താണ്,
തലപോകുന്ന കാലഘട്ടത്തിൽ തലമുടിയെക്കുറിച്ച് സംവദിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യ വർഗീയത എന്ന വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. ആ വലിയ വെല്ലുവിളിക്ക് മുമ്പിൽ ഒരു നിമിഷമാവട്ടെ, ഒരു ദിവസമാവട്ടെ, നിങ്ങൾക്ക് മതനിരപേക്ഷ രാഷ്ട്രീയമുണ്ടോ? ഞങ്ങൾ നിങ്ങളുമായി കൈകോർക്കാൻ തയ്യാറാണ്. ആരുമായി ഞങ്ങൾ കൈകോർക്കാൻ തയ്യാറാണ്? മതനിരപേക്ഷ രാഷ്ട്രീയം എന്ന ഒറ്റ ബിന്ദുവിൽ.